ചില നിമിത്തങ്ങൾ സംഭവങ്ങളായി മാറും ചില സംഭവങ്ങൾ നിമിത്തങ്ങളായി മാറും അതുപോലെയാണ് നമ്മുടെ മലയാളത്തിൻ്റെ സ്റ്റീഫൻ സ്പിൽബർഗ് ഇന്ന് വന്ന് ഡയലോഗ് അടിച്ചത് മലയാളത്തിൻ്റെ സ്റ്റീഫൻ സ്പിൽബർഗ് ഡയലോഗ് അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പലവശത്തു നിന്നും എന്നെ വിളി എങ്ങനെയെങ്കിലും സ്റ്റീഫൻ സ്പിൽബർഗുമായി ഒത്തീർപ്പാവുക നാക്കിനെല്ലില്ലാത്ത എല്ലില്ലാത്ത തെണ്ടിയാണ് ഇതൊക്കെയാണ് അവർ വിളിച്ച് പറയുന്നത് അപ്പോൾ സ്റ്റീഫൻസ് ബിൽബർഗിന് ഒത്തുതീർപ്പായാൽ ഞാനില്ല അത് മാത്രമല്ല സ്റ്റീഫൻ ബിൽബർഗ് പറഞ്ഞ വൃത്തികേടുകൾ ഭയങ്കരമായി പോയി സ്റ്റീഫൻ ഫിൽബർഗ് പറയുന്നത് എസ് വി പ്രദീപ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ്റെ അവാർഡ് ദാനം നടന്നു നടക്കുകയോ നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ അവിടെ ദാനായിരുന്നു അദ്ധ്യക്ഷൻ അത് അവരുടെ ഗതികേട് നടത്തിയവരുടെ ഗതികേട് താനായിരുന്നു അധ്യക്ഷൻ ഈ അധ്യക്ഷൻ താനായിരുന്നു എന്ന് പറയുന്ന സ്റ്റീഫൻ ബിൽബർഗർ അഞ്ച് പ്രാവശ്യം പറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അധ്യക്ഷനെന്ന് പറയണ വെയിറ്റുള്ള പദവിയാണല്ലോ പിന്നെ കുമ്മനൻ രാജശേന്ദ്രൻ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അവാർഡ് കൊടുത്തത് ഗോപി കൃഷ്ണൻ ആണെന്ന് പറയുന്നു അവരെല്ലാവരും കൂടെ അവാർഡും വാങ്ങിച്ചിട്ട് പോയി സ്റ്റീഫൻ വന്നിരുന്നിട്ട് അടിക്കുകയാണ് അടിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര അടി പ്രദീപ് ജോലി വാങ്ങി തന്ന വ്യക്തിയാണ് ഞാനെന്ന് വർഷങ്ങൾക്ക് മുമ്പ് കലാകുമതിയുടെ ചരിത്രം നീ ഒന്ന് അന്വേഷിച്ചു നോക്കുക അന്ന് പ്രദീപിന് ജോലി വാങ്ങിച്ചു കൊടുത്ത വ്യക്തിയാണ് ഞാൻ പ്രദീപിനെ ഇന്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്ത് ജോലി വാങ്ങിച്ചു കൊടുത്ത വ്യക്തിയാണ് ഞാൻ ജേർണലിസ്റ്റുകളുടെ ഇടയിൽ സ്റ്റീഫൻ ഷുൽവർഗെ ജോലി വാങ്ങിക്കൊടുക്കക്കവും ജോലി ഇല്ലാതാക്കക്കവും ഉണ്ട് പക്ഷെ ഞാനും പ്രദീപൊക്കെ ജോലി വാങ്ങിക്കൊടുക്കാനേ നിന്നിട്ടുള്ളൂ അപ്പൊ അതാണ് നീ ഒന്ന് എന്നെ പറ്റി പറഞ്ഞത് രണ്ട് ഞാൻ ഭാരത് ലൈവിൻ്റെ ആ ചാനലിൻ്റെ അല്ലേ നിൻ്റെ ഈ വൃത്തികെട്ട ചാനലിൻ്റെ എം ടി ആയ ജസ്റ്റിൻ ശ്രീല എന്നിവരെയൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നു കൊടുക്കാൻ ശ്രമിക്കുക ഞാനിതി കൊടുക്കപ്പെട്ടിയാ എടോ ഈ എന്ന് പറഞ്ഞ പയ്യൻ ആരാണെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം ഒന്നര കോടി രൂപ അവന് കടം എൺപത് ലക്ഷം രൂപ കൊടുക്കേണ്ടത് കോഴിക്കോട് ജയലക്ഷ്മിക്ക് ജയലക്ഷ്മി ആത്മഹത്യ നടത്തി അവിടെ വന്ന് ആത്മഹത്യ നടത്തി ഒന്ന് കയർ കട്ട് ചെയ്തുകൊണ്ട് ചത്തില്ല ഇതൊക്കെ നീ അറിയ ഇതൊക്കെ നീ അറിയണ്ടേ ഈ ജസ്റ്റിൻ എന്ന് പറഞ്ഞ പയ്യൻ പല ഇങ്ങനെ പല പെണ്ണുങ്ങളിൽ അഭിരമിച്ച് നടക്കുകയും ഈ ജയലക്ഷ്മി എന്ന സ്ത്രീ സ്ത്രീയിൽ നിന്ന് നല്ല പണം എൺപത് ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോവുകയും അവൾ ഇവൻ്റെ ഭാരത്തിലായ ഇപ്പം നീ പറയുന്നുണ്ടല്ലോ എൻ്റെ ഇതല്ലോ എൻ്റെ പരിപാടികളെല്ലാം എഡിറ്റ് ചെയ്യുന്നത് അവിടെയാണ് നിനക്ക് ആ ലാഭം നിനക്ക് അതിനുള്ള ലാഭമെങ്കിലും കിട്ടിയല്ലോ നിന്നെക്കൊണ്ട് അവർക്കൊരു പ്രയോജനം ഇല്ലെങ്കിലും അവരെ കൊണ്ട് നിനക്ക് പ്രയോജനം ഉണ്ടായല്ലോ അപ്പോൾ എന്തായാലും ഈ ജയലക്ഷ്മി എന്ന സ്ത്രീ അവിടെ വന്ന് കവിത കുരുക്കിട്ടതും കവിത കുരുക്കിട്ടതും ഇവരെല്ലാവരും കൂടെ ഓടി വിളിച്ചതും ഒക്കെ സാക്ഷ്യപത്രങ്ങളും വീഡിയോകളും തെളിവുകളുമായി നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ വരുമ്പോൾ നീ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിനക്ക് അറ്റാക്ക് ചെയ്യാൻ എന്തുണ്ട് ആ ചോദ്യം വളരെ പ്രസക്തമാണ് പിന്നെ നീ മറ്റൊന്ന് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന എന്ത് എന്താണത് ആ ഈ ഞാൻ പലരെയും ഞാൻ പലരുടെയും ഗോഡ് ഫാദർ ആകാൻ ശ്രമിക്കാറുണ്ടെന്ന് അത് നിൻ്റെ തൊഴിൽ ഞാനങ്ങനെ ഗോഡ്ഫാദർ ആകും ഇവിടെ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിക്കൊണ്ടു നടക്കുന്നത് ഞാനങ്ങനെ ഗോഡ്ഫാദർ ആകും ഇട ഈ ശാന്തിപിള ദിനേശേ കളിക്കുമ്പോൾ ഇട മലയാളത്തിലെ സ്റ്റീഫൻ സിഫ്റ്റർക്കെന്നെ ഞാൻ നിന്നെ വിളിക്കൂ കാരണം എന്ന് വെച്ചാൽ നിന്നും നീ വലിയ ബുദ്ധിമുട്ടാണ് നീ നീ ഫ്രോഡിൻ്റെ അങ്ങേ അറ്റത്ത ഫ്രോഡാണ് നീ അതുകൊണ്ടാണ് നീ ഹക്കിമിൻ്റെ ഭാര്യയ്ക്കെതിരെ നീ ആരോപണം ഉന്നയിച്ചത് അതുകൊണ്ടാണ് നീ സിൽമ ജോർജിനെതിരെ ആരോപണം ഉന്നയിച്ചത് അവർക്ക് ആർക്കും കൈക്ക് കരുത്തില്ലാത്തതുണ്ട് കൈത്തൊണ്ടയ്ക്ക് ബലമില്ലാത്തതുണ്ട് നിന്നെ തല്ലിയില്ല വേറെ വല്ല വീട്ടുകാരാണെങ്കിൽ നിന്റെ മോന്തര ഷേപ്പ് കാണില്ലായിരുന്നു ഹക്കിമിന്റെ ഭാര്യക്കെതിരെ നീ വീണ്ടും പറഞ്ഞു അവർ വീണ്ടും ഒരു അഹിത അഭിത ബന്ധത്തിൽ പെട്ടു വന്ന് അവർക്ക് ആണുങ്ങളില്ലാത്തതുകൊണ്ട് നിന്നെ വന്ന് തല്ലിയില്ല സെൽമാ ജോർജിന് ആണുങ്ങളില്ലാത്തോണ്ട് തല്ലിയില്ല കെ ജി ജോർജിന്റെ മകനാണല്ലെന്ന് ഞാൻ പറയും ഞാനാണെങ്കിൽ വന്ന് തല്ലിയനെ നിന്നെ അത് എപ്പോഴും എപ്പോഴും അത് എപ്പോഴും എപ്പോഴും അപ്പോഴും ഇപ്പോഴും അത് മാത്രം മനസ്സിലാക്കുക നീ ഒരുമാതിരിന്ന് നിന്റെ അന്ദേശേഷം പട്ടി കോട്ടിട്ടണക്ക് നിനക്കിരുന്ന് കളിക്കാനുള്ള വേദിയല്ല കെ എൻ ഷാജുകുമാറും കെ എൻ ഷാജുകുമാറിൻ്റെ ചാനലും ഞങ്ങളൊരിക്കലും കളിക്കിറങ്ങാറില്ല കഴിഞ്ഞാൽ നിന്നെ ആപ്പിലാക്കിയിട്ട് ഇറങ്ങൂ ഇപ്പോൾ നീ ഇവിടെ കളിച്ച ഒരു കാരണ കാര്യം നീ ഈ സ്റ്റോറി ഫുള്ള് പറയുന്ന ഒരു കാര്യം എനിക്കിഷ്ടപ്പെട്ടു എസ് വി പ്രദീപിൻ്റേത് അപകട മരണമാണ് അപകട മരണത്തിൽ സംഭവിച്ച അപകടത്തിൽ സംഭവിച്ച ഒരു മരണം അത് നീ എസ്റ്റാബ്ലിഷ് ചെയ്തു നിന്റെ ജോലി നീ പൂർത്തിയാക്കി നീ അത് കൊലപാതകമാണെന്നുള്ളതിനപാതകമാണെന്നുള്ളതിൻ്റെ ഒരു സൂചന പോലും നൽകിയില്ല നിനക്കൊക്കെ വേണ്ടി ഓശാന പാടുന്ന നിനക്കൊക്കെ വേണ്ടി കൊടി പിടിക്കുന്ന രണ്ടുമൂന്ന് പയ്യന്മാർ നിന്റെ കൂടെ വേണ്ടി ഇവർക്കൊക്കെ നീ പൈസ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു ആയിരം രണ്ടായിരം വെച്ച് കമൻറ്റിടുന്നതിന് ഒരു ചത്തുകൂടെയാണ് അതിന് ഞങ്ങളും നല്ലത് ആയിരം രണ്ടായിരം വെച്ച് അവന്മാർക്ക് പൈസ കൊടുക്കുന്ന കമൻ്റ് ഇടുന്നതിന് ഒരു ടീമിനെ രൂപ രൂപീകരിക്കുന്നു ഞാൻ ഒരു ടീമിനെയും രൂപീകരിച്ചിട്ടില്ല ഞാൻ താ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുക പിന്നെ നീ ഇത്രയും പറയാൻ സ്ഥിതിക്ക് ഇതിനപ്പുറം പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തുണ്ടല്ല മുരളീജയനെ നീ സൈബർ സെല്ലിൽ കൊണ്ടിട്ട് ഇടിയോടിപ്പിച്ചു ഇതൊക്കെ അറിയാമല്ലോ എനിക്കെതിരെ നീ കളിച്ച കളികൾ കളികളറിയാലോ അത് ഏറ്റുപോകൂല്ല എന്ന് നിനക്കറിയാലോ പിന്നെ എനിക്കെതിരെയുള്ള കളി അസഹ്യമാകുന്നതിൻ്റെ അന്ന് ഞാൻ പ്രതികരിക്കും വെള്ള രൂക്ഷമായി തന്നെ പ്രതികരിക്കും അത് ഉറപ്പ് ആ ഉറപ്പിലേക്ക് നീ ഇപ്പോൾ എത്തിയിരിക്കുന്നു അതുകൊണ്ട് എന്നെ വിട്ടേക്കേ എന്നെ വിട്ട് ഞാൻ എൻ്റെ ലോകത്ത് മാറട്ടെ അതല്ല മണിച്ചൈൻ തട്ടിപ്പ് കേസിൽ കിടന്ന പ്രതിയായിട്ടാണ് നീ അഭിരമിക്കുന്നതെങ്കിൽ മണിച്ചൈൻ തട്ടിപ്പ് കേസിൽ ജയിലിൽ കിടന്നവനുമായിട്ടാണ് നീ അഭിരമിക്കുന്നതെങ്കിൽ എണ്ണ എൺപത് ലക്ഷം രൂപ ജയലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീയിൽ നിന്ന് കടം വാങ്ങി അതും പുട്ടടിച്ച് നടക്കുന്ന തെൻറ്റിക്ക് വേണ്ടിയാണ് നീ അഭിരമിക്കുന്നതെങ്കിൽ അതിന്റെ തെളിവുകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പൊളിറ്റിക്സ് കേരളം പുറത്തുവിടും കളിക്ക ഇറങ്ങുമ്പോ തണ്ടിക്കിറങ്ങട അതാണ് പറയാനുള്ളത് തണ്ടിക്കിറങ് നീ എന്റെ തണ്ടിയല്ല ഒരു പ്രാവശ്യം കൂടെ നിനക്ക് മാപ്പ് തന്നു വിടുന്നു ഇനി നിന്നെപ്പറ്റി അടിക്കുന്നത് ഏതൊക്കെ സ്റ്റോറികളായിരിക്കും സൂചന തരാം ഒരു സ്റ്റുഡിയോ വിദേശിയിട്ട് അവനെ പറ്റിച്ച ഒരു കഥയുണ്ടല്ലോ എത്ര അങ്ങനെ എത്രയോ എത്രയോ പേരെ നീ പറ്റിച്ചിട്ട കഥ അങ്ങനെയല്ലേ നിനക്ക് ഈ ഒന്നര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപയും കടം വന്നത് പിന്നെ നിന്നെ ജോർജ് ജോസഫ് സാർ റിട്ടയർ ഓസഫ് ജോർജ് ജോസഫ് സാറ് ചെവരിക്കേറ്റി ഇടിച്ച സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ഷാജി എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും കഷ്ടം എന്തിനെങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ആ ഉറപ്പുമായിട്ട് പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിക്കുക നേരെ പോയി മമ്മട്ടിയെടുത്ത് കളച്ച് ജീവിക്കുക അതാണ് നിനക്ക് ഇതിന്നല്ല നിനക്കെൻ്റെ സിനിമയൊന്നും കിട്ടില്ല നീ നിന്റെ അടുത്ത സിനിമയിൽ കലാപകം മണിക്ക് പകരം ലാലിനെ അഭിനയിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നിന്റെ ഗതികേടല്ലേടാ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരരുത് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മാറിപ്പോവും നാറാൻ നിനക്ക് ഒന്നും ബാക്കിയില്ല പിന്നെ നീ പറഞ്ഞല്ലോ നീ നീ എന്തോ നിന്റെ സ്റ്റോറി അടിച്ച പ്രദീപല്ല പത്ത് സ്റ്റോറി ഞാനും പത്ത് സ്റ്റോറി പ്രദീപോ അങ്ങനെയാണ് അടിച്ചത് നിന്റെ മറ്റേ ഭാഗ്യലക്ഷ്മി കടി തരാൻ പോയപ്പം പിന്നെ നീ രണ്ടാമതൊരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചു ചേടാ ഏത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗ്യലക്ഷ്മിയിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിയെന്ന് പത്ത് ജന്മം ജനിക്കണം ഷാജി കാരണം ഷാജിക്ക് തന്തയുണ്ട് മുപ്പത്തെട്ട് വയസ്സ് വരെ എൻ്റെ തന്തയാണ് എന്നെ വളർത്തിയത് നിന്നെ കണക്ക് രണ്ട് വയസ്സിലും നിന്റെ തന്ത ചത്തുപോയ ഗതികേട് എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഭാഗ്യലക്ഷ്മിക്ക് ഒരു പൈസയും വാങ്ങിച്ചുകൊണ്ട് എനിക്ക് അവർക്കെതിരെ അടിക്കേണ്ട കാര്യമില്ല പക്ഷെ നീ അറിഞ്ഞപ്പോൾ നീ തന്തയ്ക്ക് പുറക്കാത്തവനാണെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് ചൂണ്ടിക്കാണിക്കാനൊരു തന്തയില്ലെന്നറിഞ്ഞപ്പോൾ എനിക്കിതിൻ്റെ മനസ്സിലായി അതുകൊണ്ടാണ് ആ സ്റ്റോറി ആ സ്റ്റോറി ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഞാനിപ്പോൾ വെറുതെ വിടുന്നില്ല ആദ്യം പോയി ഒന്ന് കുളിക്ക് പിന്നെ ഒന്ന് ഈ പാവങ്ങളെല്ലാം കഴുകിക്കളയാൻ വല്ലടം ഉണ്ടാകുന്ന നോക്ക് നൂറ് വീഡിയോ കെട്ടി ഞാനും ചിഞ്ചും ഞാനും ചിഞ്ചുവും കൂടെ പോയെന്ന് കിഷൻകുട്ടി അണനെ പിടിച്ച് മറ്റേ ഗാന്ധിപനീ കൊണ്ടാക്കിയിട്ട് ഞാനും ചിഞ്ചുവും ഞാനും ചിഞ്ചുവും നീ അന്ന പൂർണ്ണ എന്ന് പറഞ്ഞ ഒരു ഒരു പരിപാടിയിൽ നീ എത്ര രൂപ ചോദ്യങ്ങൾ വരികയാണ് അന്ന പൂർണ്ണ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടി നീ പോയിട്ട് എത്ര രൂപ അവരൊന്ന് വെട്ടി നാളെ നിനക്ക് അതെല്ലാം ബുമറങ്ങായിട്ട് തിരിച്ചു വരും അതുകൊണ്ട് ഇങ്ങോട്ട് വിട്ടേരെ ഇനി ഇവിടെ വിട്ടവരെ ഇവിടെ അങ്ങ് ഫ്രീ ആക്കിയരെ ഈ ഗോൾ പോസ്റ്റിൽ ഷാജിക്കുള്ളതാ അവിടെ ഞാൻ ഗോൾ ഗോളടിച്ചു കളിച്ചോളാം ഇനി ഒരു വാക്കുമായി നീ വന്നാൽ ഒരു നോക്കുമായി നീ വന്നാൽ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി നീ വന്നാൽ ചുരുട്ടി കൂട്ടിയെടുത്ത് നിയമത്തിൻ്റെ കയ്യിൽ നിന്നിട്ട് കൊടുക്കും നീ കടം കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് നീ കാണിച്ച ഇത്രയും വലിയ തെൻ്റെത്തനം ഇതെല്ലാം കൂടെ ചുരുട്ടി കൂട്ടിയെടുത്ത് നിയമത്തിൻ്റെ കയ്യിൽ ഞങ്ങളങ്ങ് കൊടുക്കും മനസ്സിലായല്ലോ അപ്പോൾ നന്ദി നമസ്കാരം ഇത്രയും പറയാനാണ് വന്നത് ഇത്രയും പറയുമ്പോൾ ഒരുപാട് സ്റ്റോറി ആയിപ്പോയെന്നറിയാം അപ്പോൾ ഈ ഫാൻസുകാർ നിൻ്റെ നീ പൈസ കൊട്ടി കൊടുത്ത് നിയമിച്ചിരിക്കുന്ന ഫാൻസുകാർ ഇടുന്നുണ്ട് ആ ഫാൻസുകാർ ഈ അതൊക്കെ ഒന്ന് കാണുക ഈ വേറെ വലിയ പൈസയൊക്കെ നോക്കി പോടേ ഇവൻ്റെ ഒന്നും അഞ്ച് പൈസ ഇല്ല ഇല്ലയെന്ന് തരായി നീ നല്ല ഇത് ഫാ നല്ല ഇത് കയറിപ്പോവും നല്ല ആൾക്കാരെയൊക്കെ കിട്ടിപ്പോവും ഇവൻ ഇരുപത്തിനാല് മണിക്കൂറും പോലീസും പിടിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും കവാളിച്ച് അടിയും മഞ്ചുണ്ടും കിടക്കണേ ഇവനെയാണോ എവൻ്റെ ഫാൻസായിട്ടാണോ നീയൊക്കെ നിൽക്കണത് നാണക്കേട് ചെറുക്കന്മാരെ ജ്വലിക്കൂ അതുകൊണ്ട് എൻ്റെ പൊന്നു ദിനേശേ കളി കളിക്കളത്തിന് പുറത്തായാൽ ബോൾ ബോളെടുക്കും പിന്നെ ഞാൻ കളി തുടങ്ങും അതിൽ ഫോളുണ്ടോ ബാക്കുണ്ടോ ഫോർവേഡ് ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല കേട്ടോ